ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഒരു കേസ് വന്നു. മഹാന്മാരുടെ അടുത്തേക്ക് സങ്കടം പറയുന്നതിന് കേസ് എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേസ് എന്ന് പറയുന്നത്. എന്താണ് കേസ്? ഒരു സ്ത്രീ, അവൾക്ക് ബാധ കൂടിയിട്ട് പിശാചിൻ്റെ ഉപദ്രവം കാരണം നിലത്ത് വീഴുന്നു, ബോധം കെടുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പരിഹാരം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ചെരുപ്പ് കൊടുത്തയച്ചു. അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നത്, നാട് വിട്ട് പോയിക്കൊള്ളണമെന്ന് അവളുടെ ശരീരത്തിലുള്ള പിശാചിനോട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന്. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ചെരുപ്പ് കാണിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ ചെരുപ്പും കയ്യിലെടുത്തുകൊണ്ട് വന്ന ആളുകൾ തിരിച്ചു പോവുകയും അതേപോലെ തിരിച്ചു വന്ന് കൊടുക്കുകയും ചെയ്തു. ഇതാ നിങ്ങളെ ചെരുപ്പ് എന്നും പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചെരുപ്പ് ഞങ്ങൾക്ക് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചതാണ്, നീ ഇവിടെ നിന്ന് പോകണം, അവളുടെ ശരീരത്തിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന്, പെണ്ണിൻ്റെ ശരീരത്ത് നിന്ന് ഒരു ആണിൻ്റെ ശബ്ദം പുറത്തു വന്നു. ആ ശബ്ദം പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ അവർ പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കുകയില്ല എന്നും പറഞ്ഞ് ആ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ബാധ പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നീട് ആ പെണ്ണിന് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. ആ സ്ത്രീ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ ബോധം കെട്ടുവീണു. വീട്ടുകാരെല്ലാം ഞെട്ടി വിറച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം എത്രയുണ്ടെന്ന് അവർ ചിന്തിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായതറിഞ്ഞ പിശാച് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു, ആ ശരീരത്തിൽ കയറിയിരിക്കുന്നു, എന്ത് ചെയ്യും? ആ നാട്ടിലുണ്ടായിരുന്ന വേറെ ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് അവർ പോയി കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അതേപോലെ ചെയ്തു നോക്കി. അതൊരു പ്രത്യേക എന്തെങ്കിലും ഇജാദത്തായിരിക്കാമെന്ന നിലക്ക് അദ്ദേഹവും ചെരുപ്പ് കൊടുത്തയച്ചു. പക്ഷേ ചെരുപ്പും കൊണ്ടുപോയി ഇന്നാലിന്ന പണ്ഡിതൻ ഉസ്താദ് പോകാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ശരീരത്തിനകത്തുള്ള പിശാച് വിളിച്ചു പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ്, അഹമ്മദ് ബിൻ ഹംബൽ എന്ന പേര് കേട്ടപ്പോഴാണ് ഞാൻ പേടിച്ചത്, വേറെ ആര് പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് ആ പിശാച് തിരിച്ചു മറുപടി പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാന്മാരുടെ സാന്നിധ്യം, അവരുടെ പേരുച്ചരിക്കൽ എന്നല്ല, അവരുടെ ശരീരത്തിൽ അണിഞ്ഞ എന്തെങ്കിലും ഒരു വസ്തു കണ്ടാൽ തന്നെ അവിടെ നിന്ന് പിശാച് പോകും. മഹാന്മാരെ അത്രക്ക് പേടിയാണ്. ഒരു പിശാചാണ് മനുഷ്യൻ്റെ സ്വസ്ഥതകൾ കെടുത്തുന്നത്, ടെൻഷനുകൾ ഉണ്ടാക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന അശൈത്താനു യഅദുക്കുമുൽ ഫഖർ. ശൈത്താനാണ് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത്. ഒരു മനുഷ്യന് ടെൻഷൻ കൂടുന്നതും അസ്വസ്ഥതയുണ്ടാകുന്നതും മനഃപ്രയാസം ഉണ്ടാകുന്നതും അവൻ്റെ ഭാവി ജീവിതത്തെ ഓർത്തിട്ടോ അവൻ്റെ മക്കളുടെ ഭാവി ഓർത്തിട്ടോ ഒക്കെയാണ്. നാളെ എന്ത് സംഭവിക്കും? എല്ലായിടത്തും കൊറോണയാണ്, അതല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമാണ്, അതല്ലെങ്കിൽ ജോലിയില്ലാത്ത പ്രശ്നങ്ങളാണ്. തനിക്കാണെങ്കിൽ യാതൊരു ജോലി അറിയത്തില്ല. അങ്ങനെ പല നിലയിലും നാം ടെൻഷൻ അടിക്കുന്നു. കുറേ കാര്യങ്ങൾ ചിന്തിച്ച് തലയിൽ കയറ്റി നാം ഒരു പിന്നെ ഒരു സങ്കടത്തിൻ്റെ നടുക്കടലിലാവുകയും മാനസികമായിട്ട് നാം തകരുകയും ചെയ്യും. അസ്വസ്ഥത നിറഞ്ഞ മാനസിക പ്രയാസത്തിൽ ഉലഞ്ഞുപോയ നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പിശാചിനെ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഓടിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന ശൈത്താന യജിരി മിനിബിനി ആദമ മജറദ്ദമി. മനുഷ്യൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യൻ്റെ രക്തം നടക്കുന്നിടത്തെല്ലാം, ഞരമ്പുകളിലെല്ലാം പിശാചിന് നടക്കാനുള്ള അനുവാദമുണ്ട്. അവൻ അതിലെല്ലാം പ്രവേശിക്കും. അവനാണ് ശരിക്കും ഹുബസ് ഖബായിസ്, ആൺ പിശാച്ച് പെൺ പിശാച്ച് എന്ന പേരിൽ മനുഷ്യനെ രോഗിയാക്കാനും തകർക്കാനും
എല്ലായിടത്തുമുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ വീടായ കക്കൂസ്, അവിടെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നായിട്ട് ജീവിക്കുന്നത്, പിശാച്ച്. അതുകൊണ്ടാണ് അവിടെ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്ന് പറയേണ്ടത്. അവിടെ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കക്കൂസിൽ കടക്കുന്നത്. അത് കാലിലൂടെ കയറാതിരിക്കാൻ വേണ്ടി ചെരുപ്പ് നമ്മൾ ധരിക്കുന്നത്. ഇതിലെല്ലാം രഹസ്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളുമ്പോൾ തന്നെ മഹാന്മാരുടെ സാന്നിധ്യം, അവരുടെ പേരുച്ചരിക്കുമ്പോഴുള്ള നമുക്കുള്ള വലിയ മനസ്സിനുള്ള ധൈര്യം, ആത്മവിശ്വാസം, അള്ളാഹുവിലേക്ക് അവർ ഏൽപ്പിച്ചപ്പോൾ അവരിലൂടെ അള്ളാഹുവിൻ്റെ കുദ്രത്ത് ലോകത്ത് പ്രകടമായ സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ കറാമത്തുകളെക്കുറിച്ച് വാചാലമാകുമ്പോഴൊക്കെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നു മാത്രമല്ല, അവരുടെ ബറക്കത്തും അവരുടെ അദൃശ്യമായ സാമീപ്യവും സാന്നിധ്യവുമെല്ലാം അവിടെ ഉണ്ടാകുന്നു. അത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർക്കുന്ന വീടുകൾ ഞാൻ സന്ദർശിക്കാറുണ്ട് എന്ന്. യസൂറുഹു കുല്ലു മുഷ്താഖിൻ വലാകിനഹു ഫി ബൈതിഹി ഖദ് യുലാഖി മുഹിയുദ്ദീനി. യസൂറുഹു കുല്ലു മുഷ്താഖിൻ വലാകിനഹു ഫി ബൈതിഹി ഖദ് യുലാഖി മുഹിയുദ്ദീൻ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേമികൾ അവരുടെ ഖബർ സന്ദർശിക്കുന്നു. എന്നാൽ ഫീ ബൈത്തിഹി ഖദ് യുലാഖി, ചിലപ്പോൾ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ വീട്ടിലേക്ക് കടന്നു വന്ന് തൻ്റെ വീട്ടിൽ തന്നെ വിരുന്നുകാരനായി പ്രത്യക്ഷപ്പെടുന്നത് കാണുവാനും സാധിക്കുന്നുണ്ട്. മഹാന്മാരായ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ മുരീദുകൾ എഴുതി വെച്ചതാണത്. ഖുത്ബിയത്ത് ബൈത്തിലാണുള്ളത്. ശൈഖ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഖസീദത്തുൽ ഹംരിയ എന്ന് പറഞ്ഞ് എൻ്റെ സ്ഥാനം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു അറബി മാലയുണ്ട്. അറബിയിലായതുകൊണ്ട് അതിനെ മാല എന്ന് പറയില്ല, ഖസീദ എന്ന് പറയും. ഖസീദത്തുൽ ഹംരിയ, അള്ളാഹു ലയിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ പാടി പതിപ്പിച്ച ആ പരിശുദ്ധമായ കാവ്യം ഇന്നും ആശിഖീങ്ങളുടെ, മുരീദുകളുടെ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേമികളുടെ ഒരു കഅസ് തന്നെയാണ്, അഥവാ കുടിനീരാണ്, വെള്ളമാണ്, അവർക്ക് ആത്മീയോന്നതി ലഭിക്കാനുള്ള മസ്ത് പിടിക്കുന്ന വെള്ളമാണത്. ആ വരികളിലൂടെ ഒരു മനുഷ്യൻ 40 ദിവസം കടന്നുപോയാൽ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 40 ദിവസം മുടങ്ങാതെ ഖസീദത്തുൽ ഹംരിയ രാത്രി പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ സ്വപ്ന ദർശനം നമുക്ക് സാധ്യമാകും. ഇൻഷാ അല്ലാ വേണ്ടുന്ന ആളുകൾക്ക് ആ ബൈത്ത് PDF ആയിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റും. എൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വാട്സാപ്പിലൂടെ വേണ്ടുന്ന ആളുകൾക്ക് അയച്ചു തരാവുന്നതാണ്. എൻ്റെ ചാനലായ ഖമറുളി മീഡിയ ഇസ്ലാമിക് സ്പീച്ച്, അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനകത്ത് വന്നാൽ എൻ്റെ നമ്പറുകൾ ലഭിക്കുകയും അതിനെക്കുറിച്ച് മാത്രം പറയുന്ന എൻ്റെ വീഡിയോ പ്രത്യേകമായി നിങ്ങൾക്ക് കേൾക്കുവാനും സാധിക്കും. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ പാടിയ വരികളാണത് ഖസീദത്തുൽ ഹംരിയ. അത് അറബിയിലാണ്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്. فإني أزوم قاتل عند القتال. അങ്ങനെ തുടങ്ങി. എനിക്ക് ശരിക്കത് ഓർമ്മ വരുന്നില്ല. ആ ബൈത്തുകൾ പ്രസിദ്ധമാണ്. മുരീദി ലാ തഖഫ് അല്ലാഹു റബ്ബി അതാനി റിഫ്അതൻ നിൽതുൽ മുനാലി. മുരീദുകളെ, എന്നെ പിടിച്ചവരെ നിങ്ങൾ ഏതും പേടിക്കണ്ട, അല്ലാഹു നമ്മുടെ റബ്ബാണ്. അല്ലാഹു നമുക്ക് വലിയ സ്ഥാനം തന്നിട്ടുണ്ട്, വലിയ ആഗ്രഹങ്ങളെയൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. തൂബ ഫതു തൂബൂലി ഫിസ്സമായി വൽ അർളി ദുഖത് വശാഉസു സഅദതി ഖദ് ബദാലി എന്നിങ്ങനെ തുടങ്ങി. അതിൻ്റെ തുടക്കം തന്നെ വളരെ മനോഹരമാണ്. അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വിഷയം പോകും. ഇതിൻ്റെ നേരെ മലയാള അർത്ഥങ്ങളും മഹാൻ ശൈഖ് തങ്ങളുടെ മധുഹുകളുമൊക്കെ ഉൾപ്പെടുന്നതാണ് മുഹിയുദ്ദീൻ മാല. അല്ലാ തീരു ഫേറും
സ്തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. വിശദീകരണങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്ത നിലക്ക് പച്ച മലയാളത്തിൽ ആർക്കും ഗ്രഹിക്കാൻ പറ്റിയ രൂപത്തിൽ ഷെയ്ഖ് മൊഹിയുദ്ദീൻ തങ്ങളുടെ കറാമത്തുകളും ജീവിതത്തിൻ്റെ ഏടുകളും അവിടുന്ന് തനിക്ക് കിട്ടിയ സ്ഥാനങ്ങളെ വിളിച്ചു പറഞ്ഞ ആ ഖസീദത്തുൽ ഖംരിയയുടെയും ബഹ്ജ കിതാബിൻ്റെയും മറ്റുമൊക്കെ വിശദീകരണങ്ങൾ എടുത്തുകൊണ്ട് മലയാളത്തിൽ പാടിപ്പതിപ്പിച്ച മൊഹിയുദ്ദീമാല, അത് നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുമ്പോൾ മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. മൊഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മാല അതങ്ങനെ തന്നെ പാടിയാൽ അത് പാടുന്നവർക്കും അത് കേൾക്കുന്നവർക്കും പാടിപ്പിക്കുന്നവർക്കും സ്വർഗം ലഭിക്കുമെന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുമെന്നുമെല്ലാം ബഹുമാന്യരായ ആളുകൾ അവർ എഴുതി വെക്കുന്നു. അങ്ങനെ വലിയ മഹത്വമുള്ള മുത്തും മാണിക്യവും ഒന്നായി കോത്തപ്പോൽ മൊഹിയുദ്ദീൻ മാലനെ കോത്തൻ ഞാൻ ലോകരെ എന്ന് പറഞ്ഞ കൊല്ലം 780 രചിച്ച 780 എന്ന് പറയുമ്പോൾ മലയാള ലിപി തന്നെ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ എഴുതി വെച്ച ആ വരികൾ നാം അത് എപ്പോഴും പാടിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകമായി ലഭിക്കുമെന്നാണ്. മഹാന്മാരുടെ മദഹ് പറയുന്നിടത്തു നിന്ന് ഷെയ്ത്താൻ ഓടും. അത് ഒരാൾ ഒറ്റയ്ക്കല്ല, അതിനെ ഒരാൾ പാടുകയും മറ്റൊരാൾ ജവാബ് പറയുകയും കുറേ ആളുകൾ കേൾക്കുകയും ഒക്കെ ചെയ്ത് അതിങ്ങനെ ഒരു മദഹ് രൂപത്തിൽ അവരെ ഓർത്തുകൊണ്ട് മഹാന്മാരുടെ മദഹ് പറയുകയാണ് എന്ന ചിന്തയോടുകൂടെ ആ സദസ്സിൽ സുഗന്ധമെല്ലാം പുകപ്പിച്ച് ഷെയ്ഖ് മൊഹിയുദ്ദീൻ തങ്ങൾ ഹാളറാകണമെന്ന ചിന്തയോടുകൂടെ നല്ല നിലക്ക് പാടിയാൽ അവരുടെ മുരീദാകാനുള്ള ആഗ്രഹത്തോടുകൂടെ ഷെയ്ഖ് മൊഹിയുദ്ദീൻ തങ്ങൾ വന്ന് നമ്മുടെ വീട് സന്ദർശിക്കണമെന്ന ചിന്തയോടുകൂടെ അവരെ സ്വപ്നത്തിൽ കാണുകയും അവരുടെ ശിഷ്യനായി മുരീദായി, മുരീദ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്നർത്ഥത്തിൽ, അവരുടെ വലിയ സ്നേഹി പ്രേമി ഒക്കെയായി മാറി അവർ പറഞ്ഞു തരുന്നത് പോലെ ജീവിക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യനായി മാറുന്നതിനെയാണ് മുരീദ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആകാൻ വേണ്ടി ഉള്ള നീയത്തോടുകൂടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ ദുആവും ബർക്കത്തും നമുക്കെത്തും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു പരിഹരിക്കും. മഹാന്മാരെ കൊണ്ട് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യുമെന്നാണ്. മഹാന്മാരുടെ പേരുച്ചരിക്കുമ്പോൾ അവരുടെ മധുഹുച്ചരിക്കുമ്പോൾ ദോഷങ്ങൾ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി സ്നേഹത്തോടുകൂടെ അവരുടെ ജീവിത ചരിത്രങ്ങൾ പറയുമ്പോൾ അവരോടൊപ്പം ചേരാനും അവരെപ്പോലെ ആകാനും നമുക്ക് മോഹം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയമായ ഉന്നതി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദിക്റുൽ അംബിയാ മിനൽ ഇബാദ, അംബിയാക്കളെ കുറിച്ച് പറയൽ അത് ഇബാദത്ത് തന്നെയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് ഇബാദത്താണ്. ദിക്റുസ് സ്വാലിഹീൻ, അതോടൊപ്പം ഖുർആനിൽ ഒരുപാട് സ്വാലിഹീങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളും നമ്മൾക്കിടയിൽ ജീവിച്ചു പോയ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് പറയണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഉദുക്കുറു മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോയ ആളുകളുടെ നന്മകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് വേറെ ഹദീസാണ്. ഉദുക്കുറു മഹാസിന മൗത്താക്കും, മരിച്ചവരുടെ മദഹുകൾ നിങ്ങൾ പറയണം എന്ന് പറയുന്നത് വേറെ ഹദീസാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഫലം? അത് പറയേണ്ട രൂപം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് അവരോട് നമുക്കും തുടരണം, അവരെപ്പോലെ നമ്മളാകണം, അവർ ജീവിതത്തിൽ ചെയ്ത ത്യാഗങ്ങളെ കൊണ്ട് അവർക്ക് വലിയ സ്ഥാനം കിട്ടിയല്ലോ എന്ന അമിതാവേശത്തോടുകൂടെ നാം അങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ, അവരുടെ മദുഹുകൾ പറയൽ, അത് കഫാറത്തുൻ, ദോഷങ്ങൾ പൊറുക്കുന്നതാണ്. കഫാറത്തു ദുനൂബ്, ദോഷങ്ങളെ പൊറുക്കുന്നതാണത്, ദോഷങ്ങളെ പൊറുപ്പിച്ചു തരുന്നതാണ്. അവരോട് മഹബത്തുണ്ടാകും, അവരുടെ സാന്നിധ്യം മജ്ലിസിലുണ്ടാകും, അവരോടൊപ്പം തുടരാനും അവരെപ്പോലെ ആകാനും നമ്മെ കൊതിപ്പിക്കും. അതിലൂടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കും.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരാളെ അനുദാവനം ചെയ്ത് അവൻ്റെ ഫാനായി മാറി, അവൻ്റെ പ്രേമിയായി മാറി, അവൻ്റെ സ്വന്തം ആളായിട്ട് നമ്മുടെ മനസ്സിൽ അവൻ്റെ ഒരു ഫാൻസായിട്ട്, അവൻ്റെ ഒരു ആരാധകൻ എന്ന മലയാള പ്രയോഗം, ഫാൻസ്, അയാളെ സ്നേഹിക്കുന്ന സ്നേഹിയായിട്ട് മാറിക്കഴിഞ്ഞാൽ, അയാളെപ്പോലെ ആകാൻ ആഗ്രഹിച്ചാൽ, ഫഹുവ മിൻഹും, അയാൾ ആ ആഗ്രഹിക്കപ്പെട്ട ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായി മാറൂന്ന. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അത് സ്വർഗത്തിലേക്കാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്ന ആളുകളെയാണ് പ്രേമിച്ചത് എങ്കിൽ അവരെ കൂടെ നരകത്തിൽ പോകുമെന്നെല്ലാം അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഒരു ഹദീസാണ്, ഒരാളുടെ വേഷം വേറെ ഒരാളുടെ വേഷവുമായി തുല്യമായി, താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വേഷമാണ് ഒരാൾ ധരിക്കുന്നത, അയാൾ ധരിക്കുന്ന പോലെ വസ്ത്രം തയ്പ്പിച്ച് അതേപോലുള്ള കുപ്പായ ഇടുകയാണ്, അതേപോലത്തെ പാൻസ് ഇടുകയാണ്, എന്നാൽ ഹത്ത യശ്ബൗൽ ഖുലുഖ അൽ ഖുലുഖ്, അയാളുടെ സ്വഭാവത്തിലേക്കും ഇവൻ്റെ സ്വഭാവം തന്നെത്താൻ മാറി മാറിപ്പോകും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഒരാളുടെ വേഷം നമ്മൾ അനുകരിച്ചാൽ അയാളുടെ മനസ്സുപോലെ നമ്മുടെ മനസ്സുമായിപ്പോവും. അതുകൊണ്ട് നല്ല ആളുകളുടെ വേഷം നമ്മൾ അനുകരിക്കണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. സിനിമാ നടന്മാരുടെയും വൃത്തികെട്ടവന്മാരുടെയൊക്കെ വേഷത്തെയും മുടിയെയും നമ്മൾ അനുകരിക്കുമ്പോൾ അവരുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം ആയി മാറുകയും, ഒമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആ ഹദീസിൻ്റെ അവസാനം അങ്ങനെ പറയുന്നുണ്ട്. അവസാനം അയാളിൽപ്പെട്ടയാളായി, ഇയാൾ വേഷവിധാനത്തിലൂടെ അയാളെ പോലെ ആയി മാറി, അവസാനം മനസ്സും മാറി അയാളെപ്പോലെ അയാൾ തന്നെ ആയി മാറും അവസാനം, അഥവാ അയാളുടെ സ്വഭാവമായി തീരും. ഇത് തന്നെയാണ് മഹാന്മാരായ ആളുകളുമായി നാം അനുകരണം നടത്തുമ്പോൾ നമ്മളും അങ്ങനെ ആയിത്തീരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ മാല പാടുമ്പോൾ ആ ചിന്തയോടുകൂടെ ഒരു സദസ്സാക്കി ഇതിനെ പാടുന്നോരും ഇതിനെ കേൾക്കുന്നോരും എന്നൊക്കെ പറഞ്ഞുള്ള വരികളുണ്ടല്ലോ, ആ വരികളിൽ നാം കടന്നു ചെന്ന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി. അതിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാ മശായിഖമാരെ ദുആനെ നീ ഏകണം ഞങ്ങൾക്ക് അവരെ ദുആ കൂടെ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ദുആ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അവരുടെ മദ്ഹ് പറയുമ്പോൾ മഹാന്മാരുടെ മൊത്തം ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നു. കാരണം എല്ലാ മഹാന്മാരുടെയും നേതാവാണ് ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. അപ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ സഹായം ദുആ കിട്ടാൻ എന്താ ചെയ്യുക, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുക, മശായിഖന്മാർക്ക് ഫാത്തിഹ ഓതുക. അതേതൊരു കാര്യവും മഹാന്മാർ ചൊല്ലാൻ തരുമ്പോൾ, ദിക്ര ചെയ്യാൻ തരുമ്പോൾ, ഇജാദത്ത് തരുമ്പോൾ ഒരു ഫാത്തിഹ ഒക്കെ ഓതിയിട്ട് തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതുക. ഞാൻ നിർത്തുകയാണ്. മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ദുഷ്കം കൂടാതെ ഇതിനെ എഴുതുകിൽ ദോഷം ഉണ്ടാമെന്ന് നന്നായി അറിവീരേ. അല്ലാടെ റഹ്മത്ത് ഇങ്ങനെ ചൊന്നോർക്കും ഇതിനെ പാടുന്നോർക്കും മേലെ കേൾക്കുന്നോർക്കും ഇത്തീരെ പോരീഷ ഉള്ളോരു ഷെയ്ഖിനെ ഇട്ടേ ചെവിടേക്ക് പോകുന്നു ലോകരെ. എല്ലാരെ കോഴിയും കൂകിയാടങ്ങുമേ മുഹിയുദ്ദീൻ കോഴി കിയാമത്തോളം കൂകും. ആഹീറം തന്നെ കൊതിയുള്ള ലോകരെ അവരെ മുരീദായി കൊള്ളുവീനപ്പോളെ. ഞങ്ങളെല്ലാരും അവരെ മുരീദാവാൻ ഞങ്ങൾക്കുതവീതാ ഞങ്ങളെ നയനെ. എല്ലാ മശായിഖന്മാരെ ദുആനെ നീ ഏകണം ഞങ്ങൾക്കവരെ ദുആ കൂടെ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.